പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധന നിത്യമായ സ്വർഗീയതല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃ ദിനത്തിൽ ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ വലിയവനായ ദൈവം ഞങ്ങളെ അവിടുന്ന് കൂട്ടി വരുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രത്യേക സാഹചര്യം നൽകി ദേശസഭയായി കടന്നു വന്ന രാധിപ്പ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ ദേവദാസന്മാർ ഓൺലൈനിൽ കൂടി അവരുടെ മെസ്സേജ് അവിടുന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത് അത് കേൾക്കുന്ന ഓരോരുത്തർക്ക് അനുഗ്രഹത്തിന് കഴിഞ്ഞ ദിവസങ്ങൾ കാരണമായി തീർന്നതിനാൽ നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നപ്പ ഇന്നത്തെ ദിവസം ഞങ്ങൾ എം ബി പി സി ആയി ഞങ്ങളുടെ ദേവദാസനിൽ കൂടി അവിടുന്ന് കേൾക്കാൻ പോകുന്ന വചനം കർത്താവെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കും അത് കർത്താവെ അവിടുന്ന് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമാറാകണമേ. ഈ ലോകത്തിലെ അഞ്ച് വൻകരയിലും എല്ലാ പ്രിയപ്പെട്ടവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മഹാവ്യാധിയാൽ ഭാരപ്പെടുന്ന എല്ലാവരുടെ മേലും കർത്താവെ അവിടുത്തെ ബലമുള്ള ഭുജം നീട്ടി അവിടുത്തെ ആണിപ്പുള്ള കരങ്ങളെ അയച്ച് വചനത്തെ അയച്ച് അവിടുന്ന് സൗഖ്യമാക്കുമാറാകണമേ അപ്പാ. കർത്താവെ ഞങ്ങളുടെ ദേശത്തായിരിക്കുന്ന അതേ ബി പി സി ആയുള്ള ഏഴ് സഭകളെയും അല്ലെ ദേവദാസന്മാരെയും എല്ലാ പ്രിയ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലരെയും അവിടുത്തെ രക്തത്താൽ പുത്രിട്ട് സൂക്ഷിക്കുമാറാകണമേ. അവിടുത്തെ ദാസനെടുത്ത് കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതായത് വചനത്തിന്റെ ആഴത്തിൽ സംസാരിപ്പാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണം. അത് കേട്ട് ഞങ്ങൾ ഓരോരുത്തരും അത് ബലം പ്രാപിപ്പാൻ അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കി തീർക്കുമാറാകണം. അവരുടെ പ്രാർത്ഥന വീണ്ടും ശ്രദ്ധയോടെ കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ കർത്താവിന്റെ മഹത്വം. ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് രാത്രിയിലും കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ വളരെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. മിഡിൽ ഈസ്റ്റ് പെന്റക്കോസ്റ്റൽ ചർച്ച് എം എ പി സി ഏതാണ്ട് 3 പതിറ്റാണ്ട് എം എ പി സിയുടെ പ്രവർത്തനം ഈ രാജ്യത്ത് ആയിരിക്കുകയാണ്. കുവൈറ്റ് ഇൻവേഷന്റെ സമയത്ത് അന്നുണ്ടായിരുന്ന ദൈവദാസന്മാരുടെ ഹൃദയത്തിലുണ്ടായ പ്രകാശമനുസരിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് ആരംഭിച്ച ഒരു പ്രവർത്തനമാണ് എം ബി പി സി. ആ എം ബി പി സിയിൽ 7 അംഗത്വ സഭകളാണുള്ളത്. ഉപദേശ ഐക്യത്തിൽ നിലനിൽക്കുന്ന 7 അംഗത്വ സഭകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന എം ഇ പി സി 30-ാമത്തെ പ്രവർത്തന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 30-ാമത്തെ പ്രവർത്തന വർഷത്തിൽ ഇതുപോലെ ഒരു ലൈവ് സ്ട്രീമിംഗായി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ഉത്സാഹിക്കുക എന്നുള്ള ആപ്തവാക്യത്തോടുകൂടെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നതനുസരിച്ച് ഒത്തൊരുമിച്ച് വസിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു വിലയേറിയ അവസരം. ആ നിലയിൽ ഈ ബഹ്റിന്റെ പ്രദേശത്ത് കർത്താവ് ഈ പ്രവർത്തനത്തെ കഴിഞ്ഞ 30 വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. സമയാസമയങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിക്കുവാൻ ദൈവം തന്റെ അഭിഷക്തന്മാരെ അതിനായി വേർതിരിച്ചു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുകയാണ്. ഈ വർഷത്തെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ ആദ്യത്തെ ഒരു ദൈവിക സന്ദേശമാണ് ഇന്ന് രാത്രി ഇവിടെ നൽകുവാൻ കർത്താവിൽ ആഗ്രഹിച്ച് ഞാനിവിടെ ആയിരിക്കുന്നത്. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്കുള്ള എം ഇ പി സിക്കുള്ള വളരെ പ്രത്യേകമായ നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. വിശേഷാൽ ഇങ്ങനെ ലൈവായി ഇത് ടെലികാസ്റ്റ് ചെയ്യുവാൻ ഹലോ ഹോപ്പ് കാണിക്കുന്ന ആ സന്മനസ്സിനായി അവരുടെ പ്രവർത്തനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വിശേഷാൽ അതിന് ചുമതല വഹിക്കുന്ന പ്രിയ സഹോദരൻ ചെറിയൻ മാത്യുവിനെയും പ്രിയ സഹോദരൻ രാജീവ് സ്റ്റുവർട്ടിനെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എം ഇ പി സിയുടെ ഹൃദയംഗമായ നന്ദി ഈ കർത്തൃദാസന്മാരെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൽ അവരുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം ഇനിയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കൂടി വരുവാൻ അല്ല ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുവാൻ കാരണമായി തീർന്ന വിഷയം നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. നാം എല്ലാവരും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയമാണല്ലോ കൊറോണ വൈറസ്. അതിവേഗം അനേക രാജ്യങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസ്
ധാരാളം രാജ്യങ്ങളിലേക്ക് അത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 188 രാജ്യങ്ങളോളം ഇതിനോടകം ഈ ചുരുങ്ങിയ നാളുകൊണ്ട് അധീനപ്പെടുത്തുവാൻ, സ്വാധീനിക്കുവാൻ ഈ കൊറോണ വൈറസിന് കഴിഞ്ഞുവെന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇറ്റലി അതീവ ദുഃഖത്തിലാണ്. ഇറ്റലി ഭരിക്കുന്നവർ കൈമലർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ പറ്റും, ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല, കൈവിട്ടുപോയി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറ്റലി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രഡിക്ഷൻസ് ഒക്കെ പറയുന്നത് മാർച്ച് മാസത്തേക്കാൾ വളരെ വേഴ്സ് ആയിരിക്കും ഏപ്രിൽ മാസം എന്നാണ്. ദൈവമക്കളെ, ലോകത്തിന്റെ വിജ്ഞാനികൾ പറയുന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതി വിഷയങ്ങളുടെ മേൽ ഉണ്ടെന്നുള്ളത് ഓർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയണം. 320,000 ആളുകൾ ഇന്ന് ലോകത്തിൽ ഇതിന്റെ പരിശോധനയിലാണ്. 14,000 ആളുകൾ ലോകത്തിൽ നിന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ മാറ്റപ്പെട്ടു കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ എത്ര ശക്തമായിരുന്നാലും, മതിലുകൾ എത്ര ഉയർത്തി പണിതാലും, എത്ര ശക്തമായ നിയമ സംഹിതകളുണ്ടെങ്കിലും, അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ വൈറസ് അനേക രാജ്യങ്ങളിലേക്ക് പടർന്നുകൊണ്ട് ഇരിക്കുന്നുവെന്ന് മാത്രമല്ല, രാജ്യങ്ങളെ ബലഹീനമാക്കിക്കൊണ്ട് ലോകമെന്നുമുള്ള എക്കണോമിയെ തകർത്തുകൊണ്ട് ഇത് അതിന്റെ ശക്തിയോടുകൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഓർക്കുവാനുള്ളത് നമ്മുടെ അരുമനാഥന്റെ വരവ് അടുക്കൽ വാതുക്കലായി. മഹാവ്യാധികൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ വന്നു പാർക്കുന്ന ഈ ബഹ്റൈൻ രാജ്യം അതീവ ജാഗ്രതയോടുകൂടെ ഇതിനെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സംരക്ഷണ മതിലുകൾ അവരെ കൊണ്ട് കഴിയാമെന്നതുപോലെ അവർ തീർത്തുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രോഗം പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അതീവ ജാഗ്രതയാണ് രാജ്യങ്ങളെല്ലാം വെച്ചു പുലർത്തുന്നത്. അതിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റൈൻ. ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ബഹ്റൈൻ ഗവൺമെന്റ്, ബഹ്റൈൻ രാജാവ്, ഇവിടുത്തെ ഭരണകർത്താക്കൾ അവരെല്ലാം വളരെ പ്രശംസ അർഹിക്കുന്നുവെന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കേരളവും നമ്മുടെ ഭാരതം മൊത്തമായി ഇതിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ പ്രശംസനീയമാണ്. എം ഇ പി സിയോടുള്ള ബന്ധത്തിൽ ദൈവം ഈ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു ദൈവവേദനയെ ധൈര്യപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിന്റെ വചനമാണ്. 3 വാക്യങ്ങൾ വായിച്ച്, 3 പദപ്രയോഗങ്ങൾ ഓർപ്പിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ഏൽപ്പിച്ച ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ഓരോ വിഷയങ്ങളും വിശദമായി പ്രസ്താവിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 1 നമ്മൾ വായിക്കുവാൻ പോകുന്ന വാക്യം സങ്കീർത്തനങ്ങൾ 46:10 Psalms 46:10 നമുക്ക് വായിക്കാം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. Be still and know that I am God. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. 2 വാക്യം പുറപ്പാട് പുസ്തകം 14:13 Exodus 14:13 ആണ് 2 വാക്യം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അതിനെ മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. Stand still and see the salvation എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. 3, അതുപോലെയുള്ള ഒരു പ്രയോഗം കാണുന്നത്
രൂത്തിന്റെ പുസ്തകം 3:18 രൂത്ത് ചാപ്റ്റർ 3:18 അവിടെയും നമുക്ക് സമാനമായിരിക്കുന്ന ഒരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നവോമി രൂത്തിനോട് പറയുന്നു, രൂത്ത് ചാപ്റ്റർ 3:18 അതിന് അവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് പറഞ്ഞു. നീ അനങ്ങാതിരിക്കുക. ഈ കാര്യത്തിന് ഒരു തീർപ്പുണ്ടാകുന്നത് വരെ നീ അനങ്ങാതിരിക്കുക. ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് ഇന്ന് ഓർപ്പിക്കുവാനുള്ളത്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്. രണ്ടാമത് ഓർപ്പിക്കുവാനുള്ളത്, സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ സാൽവേഷൻ. മൂന്നാമത് ഓർപ്പിക്കുവാനുള്ളത്, സിറ്റ് സ്റ്റിൽ അൻടിൽ യുവർ റിഡംപ്ഷൻ ഈസ് ഡൺ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ദൈവവചന ചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഒന്നാമത്തെ കാര്യത്തിലേക്ക് പ്രാരംഭമായി നാം വരികയാണ്. സങ്കീർത്തനങ്ങൾ 46. ആ സങ്കീർത്തനം അറിയാത്തവരാരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്, അതവരൊരു ഗാനമായി പാടിയിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ ധ്യാനമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ സങ്കീർത്തനം തുടങ്ങുന്നത് രണ്ട് വാക്യം അതിൽ നിന്ന് വായിക്കാം. സാംസ് 46:1-7. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഞാൻ പറഞ്ഞു അതിന്റെ കുറിവാക്യം എന്ന് പറയുന്നത് 10-ാം വാക്യമാണ്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം ആരാണെന്നും ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നാം വ്യക്തമായി ഒന്ന് മനസ്സിലാക്കിയാൽ, നമ്മുടെ ദൈവം ആരാണെന്നുള്ള ആഴമേറിയ ഒരു ബോധം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തന്ന് നമ്മെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ ഇടയായാൽ നമ്മുടെ ഭയമെല്ലാം മാറിപ്പോകുവാൻ ഇടയാകും. ലോകത്തിൽ എല്ലാവരും ഭയപ്പെട്ടാലും ഭയപ്പെടുവാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. കാരണം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ആരായിരിക്കുന്നുവെന്നുള്ളത് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 1-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ദൈവം ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന, സങ്കീർത്തനക്കാരനോട് ദൈവം പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യു ബി സൈലന്റ് ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്. നീ ഒന്ന് മിണ്ടാതിരിക്ക, ഞാൻ ദൈവമാണെന്ന് നീ ഒന്ന് അറിയുക. എങ്ങനെയുള്ള ദൈവമാണ് ഞാന്? സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്ത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ തുണയല്ല, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. 7-ാം വാക്യത്തിൽ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ പറയുന്നത്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ആ വീഴ്ചയോടുകൂടെ അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ വീണ്ടും കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. നീ നിൽക്കുന്ന ഭൂമി മാറിപ്പോയേക്കാം, നിനക്ക് ആശ്രയമായിരിക്കുന്നത് പലതും മാറിപ്പോയേക്കാം. ഈ ഭൂമിയാണല്ലോ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ആശ്രയമായി നാം പിടിച്ചു നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത്. എനിക്കും നിനക്കും നിൽക്കുവാൻ കഴിയുമെന്ന് തോന്നുന്ന ഭൂമി, നീ കാലി വെച്ചിരിക്കുന്ന ഇടം നിനക്ക് കീഴെ ഒഴിഞ്ഞു പോയാലും അത് മാറിപ്പോയാലും, നീ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണിട്ട് അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് വീണ്ടും പർവ്വതങ്ങൾ കുലുങ്ങിയാലും, ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോയാലും ഒരു ദൈവവേദൻ പറയുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നു. ഭയപ്പെടുവാൻ കഴിയും.
നമ്മുടെ ജീവിതത്തിലുണ്ട്. എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വരുവിൻ യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. ഇന്ന് വാസ്തവത്തിൽ ഈ 188 രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, നമ്മൾ വന്നു പാർക്കുന്ന ഈ ബഹറിൻ രാജ്യത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ വാസ്തവത്തിൽ ശൂന്യതകൾ പലയിടങ്ങളിലും കാണുവാനായിട്ട് കഴിയും. വഴിയിലൂടെ ഇറങ്ങി നടക്കുവാൻ മനുഷ്യൻ ഭയപ്പെടുന്നു. കേരളം നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ന് ജനത കർഫ്യൂ ആയിട്ട് അവർ പ്രഖ്യാപിച്ചു. ആരും പുറത്തിറങ്ങരുത്. ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് നോക്കിയാൽ എല്ലായിടത്തും ശൂന്യത. പല രാജ്യങ്ങളും അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശമെല്ലാം ശൂന്യമാകുന്നു. അവൻ ഭൂമിയുടെ അറ്റവരെയും യുദ്ധങ്ങളെ നിർത്തം ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികൾ എന്തു തന്നെ ആയിരുന്നാലും, ഏതെല്ലാം ശൂന്യതകൾ എവിടെയെല്ലാം വരുത്തിയാലും, അതിന്റെ എല്ലാം നടുവിൽ ഒരു ദൈവവേദന ഓർക്കുവാനുള്ളത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ആരാണെന്ന് നീ ഒന്ന് തിരിച്ചറിയണം. 5 കാര്യങ്ങളാണ് ദൈവത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുന്നത്. 1-7 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്, 1, ദൈവം നമ്മുടെ സങ്കേതമാണ്. 2, ദൈവം നമ്മുടെ ബലമാണ്. 3, അവൻ അടുത്ത തുണയാണ്. 4, അവൻ നമ്മോട് കൂടെയുള്ളവനാണ്. 5, അവൻ നമ്മുടെ ദുർഗമാണ്. എന്നെ വളരെ സന്തോഷിപ്പിച്ച ചില ചിന്തകളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം നമ്മുടെ സങ്കേതമാണെങ്കിൽ ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, സങ്കേതമായിരിക്കുന്ന ദൈവത്തെ നമ്മൾ സങ്കേതമായി തിരിച്ചറിഞ്ഞാൽ, മിണ്ടാതിരുന്ന് ആ ദൈവം ആരാണെന്ന് അറിഞ്ഞാൽ മതി. ദൈവം നമുക്ക് ബലമാണെങ്കിൽ ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് മിണ്ടാതിരുന്നാൽ നമ്മുടെ ബലം നമുക്ക് പകർന്നു തരുവാൻ, നമുക്ക് ബലം പകർന്നു തരുവാൻ ആ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ 5 കാര്യങ്ങളിലേക്കും വേഗം ഒന്ന് ഓടിച്ചു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, ദൈവം നമ്മുടെ സങ്കേതമാണ്. He is our refuge. എന്താണ് സങ്കേതം? ഓടി വന്ന് അഭയം പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു ഷെൽട്ടറാണ്, ഒരു സങ്കേതമാണ് ദൈവമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അമേരിക്കയിലൊക്കെ പലയിടങ്ങളിലും ഷെൽട്ടർ ഹോമുകളുണ്ട്, സ്റ്റോം ഹൗസസ് ഉണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ. സംഖ്യാപുസ്തകം 35:28 വാക്യം വായിക്കാം. Numbers 35:28 നമുക്കറിയാം. 6 സങ്കേത നഗരങ്ങളെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ യോശുവയുടെ പുസ്തകം 20 സംഖ്യാപുസ്തകം 35 ഈ 2 നമുക്ക് 6 സങ്കേത നഗരങ്ങളെ കുറിച്ച് കർത്താവ് വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ വ്യവസ്ഥകൾ പലതുണ്ടെങ്കിലും എല്ലാം ഓർപ്പിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. 1-2 കാര്യം ഓർപ്പിക്കാം. ഈ 6 സങ്കേത നഗരങ്ങളോടുള്ള ബന്ധത്തിൽ Numbers 35:28 എന്ന് വായിക്കാം. അവൻ മഹാപുരോഹിതന്റെ മരണം വരെ തന്റെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടിയിരുന്നു. മഹാപുരോഹിതന്റെ മരണം വരെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടിയിരുന്നു. പിന്നെ എന്നാൽ കൊല ചെയ്തവന് മഹാപുരോഹിതന്റെ മരണശേഷം തന്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം. മഹാപുരോഹിതന്റെ മരണശേഷം അവൻ സ്വതന്ത്രനാണ്. പിന്നീട് അവനെ ആർക്കും കൊല ചെയ്യുവാൻ സാധിക്കുകയില്ല. 25 വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം കൂടി ഒന്ന് വായിക്കാം. അതിനോട് ചേർന്ന് അതേ അധ്യായത്തിന്റെ Verse 25, the last part. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായിരിക്കുന്ന മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. അവന്റെ മഹാപുരോഹിതന്റെ മരണത്തോടുകൂടെ
ഇവൻ സ്വതന്ത്രനാകുന്നു. ആറ് സങ്കേത നഗരങ്ങളാണ് ഒരുക്കപ്പെട്ടിരുന്നത്. യോർദാൻ നദിയുടെ ഇരു കരകളിലുമായി മുമ്മൂന്ന് നഗരങ്ങൾ വീതം ദൈവം വിഭാവനം ചെയ്ത് ജനത്തിന് കൊടുത്തു, ഓടി വന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. അതിന് ചില കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അബദ്ധവശാൽ എന്നാൽ അവൻ രക്തപ്രതികാരകൻ, അവനെ തൊടാതിരിക്കേണ്ടതിന് ഓടി വന്ന് അവന് അഭയം പ്രാപിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ഓടി വന്ന് അഭയം പ്രാപിക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലുള്ള നിബന്ധന എന്ന് പറയുന്നത് മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. അങ്ങനെ അവൻ അവിടെ പാർത്താൽ അവന്റെ മേൽ മരണത്തിന് അവകാശമില്ല. എന്നാൽ മഹാപുരോഹിതൻ മരിച്ചാൽ അവൻ മരണത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. പിന്നെ അവന്റെ മേൽ രക്തപ്രതികാരകന് അവകാശമില്ല. അവൻ സ്വതന്ത്രനായി അവന് പോകുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കണം. ആറ് സങ്കേത നഗരങ്ങളാണ് ദൈവം അന്ന് വിഭാവനം ചെയ്തത്. എന്ത്, ദൈവത്തിന് അബദ്ധം പറ്റിയതാണോ? 7 ദൈവിക സംഖ്യകളിൽ പൂർണ്ണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 6 മാത്രം ദൈവം അന്ന് പഴയ നിയമ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്തത്. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് 7 ഒരു സങ്കേത നഗരമുണ്ട്. ആ സങ്കേത നഗരം എന്ന് പറയുന്നത് ഗോൽഗോഥയാണ്, കാൽവറി ക്രൂശാണ്. അവിടേക്ക് ഒരുവൻ ഓടിച്ചെന്നാൽ അവന്റെ മേൽ പിന്നെ മരണത്തിന് അവകാശമില്ല. എന്താണ് ആ ഗോൽഗോഥായി? ഗോൽഗോഥ എന്ന് പറയുന്ന സങ്കേത നഗരത്തിലെ മഹാപുരോഹിതന്റെ പ്രത്യേകത ഹീബ്രൂസ് ചാപ്റ്റർ 7:26-27 എന്ന് വായിക്കാം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനാണ് ദൈവമക്കളെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. ആ ഗോൽഗോഥ മലമുകളിൽ, കാൽവറി ക്രൂശിൽ, ഇരു കള്ളന്മാർ നടുവിൽ ഏറ്റവും വലിയൊരു കള്ളനെ പോലെ എന്റെ കർത്താവ് തൂക്കപ്പെട്ടു. അവൻ സ്വയം മരണം ഏറ്റെടുത്തു. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായി. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ കാര്യങ്ങളും ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. കാൽവറി ക്രൂശിൽ വെച്ച് അവൻ നമ്മുടെ പാപം മുഴുവനും ചുമന്നൊഴിക്കുവാനിടയായി എന്ന് മാത്രമല്ല, നമ്മുടെ മരണശിക്ഷ അവൻ ഏറ്റെടുത്തു. ഗോൽഗോഥയാകുന്ന ഈ സങ്കേത നഗരത്തിലേക്ക്, കാൽവറി ക്രൂശിന്റെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരു ദൈവവൈതലിനെ രക്ഷിക്കുവാൻ കഴിയുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. ഇന്ന് ആ മഹാപുരോഹിതൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇന്നും സദാ ജീവിക്കുന്നവനാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഏവയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തിക്കൊണ്ട് നമ്മുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. എന്തിനു വേണ്ടി? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നതിന്. രാത്രി ഓർപ്പിക്കേണ്ടത് യുവമക്കളെ, മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, മരണത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട്, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ട് ഓടി വന്ന് അഭയം തേടുന്ന ഏത് ദൈവവൈതലിനും ഗോൽഗോഥ അല്ലെങ്കിൽ കാൽവരി ക്രൂശ് ഒരു വലിയ സങ്കേത നഗരമാണ്. അതാണ് 7-ാമത്തെ സങ്കേത നഗരം. അതിനപ്പുറത്ത് മറ്റൊരു സങ്കേതം വേണ്ട, വേണ്ട എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ഇതുവരെയും ആ സങ്കേത നഗരത്തിലേക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കുവാൻ ആർക്കെങ്കിലും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ മുൻപിൽ ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട് യേശുവേ, അങ്ങ് കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഞാൻ ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ സങ്കേത നഗരത്തിലേക്ക് ഞാൻ ഇത് ഓടി വരുന്നു. എന്റെ മേൽ കിടക്കുന്ന മരണവാറുണ്ട്, പാപ
പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം എടുത്തു മാറ്റിക്കൊണ്ട് എനിക്ക് നിത്യജീവൻ തരുവാനൊക്കെ വേണം. അങ്ങേക്ക് കഴിയുമല്ലോ. ക്രിസ്തുവാകുന്ന മഹാപുരോഹിതന്റെ മരണത്തോടെ മരണവാറുണ്ടായിരുന്ന എല്ലാവരുടെയും മരണത്തെ കർത്താവ് നീക്കിക്കൊണ്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതമാണ്. ഈ സങ്കേതത്തിലൂടി വന്ന അഭയം പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി അതിനു വേണ്ടി സമർപ്പിക്കാം. എന്നെ കേൾക്കുന്ന അനേകം ദൈവമക്കൾ സമയാസമയങ്ങളിൽ ഈ സങ്കേതത്തിലേക്ക് ഓടി വന്ന് അവർ രക്ഷ പ്രാപിച്ചവരാണ്, അവർ വിടുതൽ പ്രാപിച്ചവരാണ്, അവർ നിത്യജീവനെ പ്രാപിച്ചവരാണ്. അങ്ങനെ നിത്യജീവനെ പ്രാപിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവസന്നിധിയിൽ രണ്ടാമത് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം നമ്മുടെ ബലമാണ്. യെശയ്യാ പ്രവചന 40-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നിർത്തി നിർത്തി വായിക്കാം. ഐസയ്യാ ചാപ്റ്റർ 40:29-31 അവിടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമുക്ക് എങ്ങനെ ബലമായിരിക്കുന്നു, എങ്ങനെയാണ് ദൈവത്തിന്റെ ബലം നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് അവിടെ പ്രത്യേകമായിട്ട് ബലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വായിക്കാം ഐസയ്യാ ചാപ്റ്റർ 40:29-31. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു, അല്ലെങ്കിൽ ബലം നൽകുന്നു. അവൻ ബലം നൽകുന്നവനാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏത് വിഷയത്തിന്റെ മുൻപിൽ ഇന്ന് നീ ഭാരത്തോടെ ആയിരിക്കുന്നു, നീ ബലഹീനനായിരിക്കുന്നു, നീ ക്ഷീണിച്ചിരിക്കുന്നു, ദൈവാത്മാവിനെ തന്റെ വചനത്തിലൂടെ ഓർപ്പിക്കുവാനുള്ളത്, ക്ഷീണിച്ചിരിക്കുന്നവൻ അവൻ ബലം നൽകുന്നവനാണ്. വായിക്കാം, ബലമില്ലാത്തവനവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഒരിക്കൽ നിന്റെ മേൽ വലിയ ബലമുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ, ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, ഭയമായിരിക്കാം, ഭീരുത്വമായിരിക്കാം, പലവിധമായ ചിന്തകളെ കൊണ്ട് നിന്റെ ഹൃദയം ബലഹീനമായി പോയിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. പിന്നെയും ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടർ വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവൻ ശക്തിയെ പുതുക്കുവാനൊക്കെ വണ്ണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ രാത്രി നമ്മുടെ കർത്താവ് അങ്ങനെ ശക്തി നൽകുന്നവനാണ്, അങ്ങനെ ബലം നൽകുന്നവനാണ്. അവൻ ബലം നൽകുന്നവനാണ്, അവൻ ശക്തിയെ പുതുക്കുന്നവനാണ്, അവൻ ബലം വർദ്ധിപ്പിക്കുന്നവനാണ്. ഏതവസ്ഥയില ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളായിരിക്കുന്നത്? ബലമില്ലെങ്കിൽ അവൻ ബലം പകരും, ബലഹീനമാണെങ്കിൽ അവൻ ബലം വർദ്ധിപ്പിക്കും, ക്ഷീണിച്ചു പോയെങ്കിൽ അവൻ ശക്തിയെ പുതുക്കും. എന്താ അതിന്റെ വ്യവസ്ഥ? യഹോവയെ കാത്തിരിക്കുക, നമ്മുടെ കർത്താവിനെ കാത്തിരിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ദൈവം നമ്മുടെ ബലവുമാകുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മുടെ ബലമായിരിക്കട്ടെ. മൂന്നാമത് സങ്കീർത്തനക്കാരൻ പറയുന്നത്, 46:1 വാക്യത്തിൽ നമ്മൾ വായിച്ചു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു, അവൻ തക്ക തുണയായിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. എബ്രായലേഖനം 4:16 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹീബ്രൂസ് ചാപ്റ്റർ 4:16 നമ്മൾ വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ നമ്മുടെ അടുത്ത തുണയാണ് എന്ന് വായിക്കാം. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അവൻ നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നീ ഭാരപ്പെടുമ്പോൾ, നീ വേദനിക്കുമ്പോൾ, പലവിധമായ കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇന്ന് കൊറോണ വൈറസ് ഒരു വലിയ കഷ്ടമായിട്ട് മാറിയിരിക്കുക. നിങ്ങളിൽ പലരും വാട്സപ്പ് വഴിയൊക്കെ കേട്ട് കാണും, ഇറ്റലിയിൽ നിന്നും നമ്മുടെ ചില സഹോദരിമാർ, പ്രത്യേകിച്ച് നേഴ്സുമാർ, അവർ വോയിസ് ക്ലിപ്പിട്ടിരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും. അവരുടെ ദീനരോദനം നിങ്ങൾ കേട്ടില്ലേ? ആർക്കെങ്കിലും അവരുടെ അടുക്കൽ ചെന്ന്
സഹായത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ പറ്റുമോ? ആശ്വാസത്തിന്റെ ഒരു വാക്ക് അവരോട് പറയുവാൻ സാധിക്കുമോ? പലരും അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, പലരും നിർബന്ധിത ജോലിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ അവർ വോയിസ് ക്ലിപ്പിൽ കൂടെ പറഞ്ഞപ്പോൾ മനസ്സലിഞ്ഞില്ലേ? ഹൃദയം തകർന്നില്ലേ? ദൈവവീതിയിലെ ഐസിയുവിൽ ഹുക്കപ്പ് ചെയ്തിരിക്കുന്ന പേഷ്യന്റ് മരണത്തോട് സമീപിച്ചു നിൽക്കുമ്പോൾ, ഐസിയുവിൽ മറ്റൊരു രോഗി വരുമ്പോൾ, ഇവിടെ നിന്ന് വലിച്ചുകൂരി മറ്റിടത്ത് കൊടുക്കത്തക്ക നിലയിലുള്ള ദാരിദ്ര്യം രാജ്യങ്ങളെ ബാധിച്ചത് എന്തുകൊണ്ട്? അത്ര ഭയാനകമായ കാഴ്ചകൾ അവിടെ സംഭവിക്കുമ്പോൾ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത കഷ്ടങ്ങളിൽ ജനങ്ങളാകുമ്പോൾ ഒറ്റ ഒരുവനെ ചെല്ലാൻ പറ്റത്തുള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. അവൻ കഷ്ടങ്ങളിൽ അടുത്ത തുണയാണ്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള വൻകൃപ പ്രാപിക്കുന്നതിനുമായി ധൈര്യത്തോടെ അക്രവാസനത്തിനടുക്കിലേക്ക് അടുത്ത് ചെല്ലാം. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഏതാഴത്തിൽ നിന്ന് നിലവിളിച്ചാലും അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ കണ്ണെന്നെ കാണും. അവന്റെ കണ്ണിനെ മറഞ്ഞ് ഒളിച്ചോടുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഒപ്പം വരുന്നവൻ ഈ രാത്രി നമ്മുടെ കർത്താവ് അടുത്ത തുണയാണ്. മൂന്നാമതായി നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിച്ചത് ഏഴാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്, അവൻ കൂടെയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ പേര് തന്നെ ഇമ്മാനുവേൽ. മത്തായിശുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. നമ്മുടെ കർത്താവിന്റെ പേര് തന്നെ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ദൈവം ഇതിലെ ഈ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഗവൺമെന്റും മെഡിക്കൽ ഫീൽഡുകളും വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ അകലം പാലിക്കണമെന്നാണ്. 1 മീറ്ററെങ്കിലും അകലം പാലിക്കണം, ആരോടും അടുത്ത് ചെല്ലരുത്. എന്നാൽ എൻ്റെ കർത്താവ് പറയുന്നു, ഏതെല്ലാം അകലം വൈദ്യശാസ്ത്രം നിനക്ക് വിധിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ, തീയിലൂടെ കടന്നാൽ, പ്രതിസന്ധികളിലൂടെ കടന്നു പോയാൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. കൈ കൊടുക്കരുതെന്ന് ലോകം പറയുമ്പോൾ കൈ പിടിക്കാമെന്ന് പറയുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ കൂടെയുള്ളവനാണ്, അവൻ ഇമ്മാനുവേലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 24:15 നമുക്കത് വായിക്കാം. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. എമ്മൗസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരുടെ കാര്യമാണ് നാം വായിക്കുന്നത്. യേശുദാനും അവരോട് ചേർന്ന് നടന്നു. രണ്ടുപേരാണ് വഴി നടന്നു പോകുന്നത്. അവരോട് ചേർന്ന് യേശു നടക്കുകയാണ്. 29 മുതലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. Verses 29 onwards. അവരോ, ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവനെ നിർബന്ധിച്ച് അവൻ അവരുമായി അവരുടെ വീട്ടിലേക്ക് പോയി എന്നും, അങ്ങനെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ അപ്പമെടുത്ത് വായിച്ച ഭാഗം, അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. രണ്ടുപേരാണ് യാത്ര തുടർന്നത്, യാത്ര ആരംഭിച്ചത്. എന്നാൽ വഴിമധ്യത്തിൽ ഒരുവൻ കൂടെ വന്നു. വാദിച്ചും തർക്കിച്ചും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി രണ്ടുപേർ പോകുമ്പോൾ മൂന്നാമതൊരുവൻ കൂടെ വന്നു. അവൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് ഈ മൂന്നാമൻ വീട്ടുകാരനായി മാറി അവൻ അപ്പമെടുത്ത് നുറുക്കി എല്ലാവർക്കും കൊടുത്തു. പിന്നീട് നമ്മൾ വായിക്കുന്നു, അവരുടെ കണ്ണു തുറന്നു, അവരുടെ ഹൃദയം തുറന്നു. അപ്പോൾ അവർ പറയുകയാണ്, വഴിയിൽ വെച്ച് നമ്മോട് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തി തന്ന ഇവൻ ആരാണ്? നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, രണ്ടാമൻ രണ്ട്
രണ്ടുപേര് നടന്നു പോകുമ്പോൾ മൂന്നാമനായി യേശു അവരോടൊപ്പം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം, ദാനിയേൽ ചാപ്റ്റർ 3:25, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അവിടെ രാജാവ് ചോദിക്കുന്ന കാര്യം വായിക്കാം. അതിനെ അവൻ, നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല, ഒരു കേടും അവർക്ക് വന്നിട്ടില്ല. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രന്റെ രൂപം പോലെ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, മൂന്ന് പേരോടുകൂടെ നാലാമൻ വന്നിരിക്കുന്നു. എവിടെയാ വന്നിരിക്കുന്നത്? തീയിലാ വന്നത്. അവൻ നമ്മോട് കൂടെ. മത്തായി സുവിശേഷം 18:20, നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നയിടത്ത് ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്തതുപോലെ രണ്ടുപേരുടെ കൂടെ മൂന്നാമനായവൻ കൂടി, മൂന്ന് പേരുടെ കൂടെ നാലാമനായി അവൻ കൂടി. അങ്ങനെയെങ്കിൽ ഈ രാത്രി നീ ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. ഈ ദൈവത്തിന്റെ പേരാ ഇമ്മാനുവേൽ. അവൻ നമ്മോടുകൂടെ. നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏത് വൈതരണികളിലും ഏത് പ്രതിസന്ധികളിലും വഴിവിട്ടു പോകാതെ, മാർഗം മാറി പോകാതെ കൂടെ നിൽക്കുന്ന ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. 5-ാമതായി സങ്കീർത്തനക്കാരൻ പറയുന്നത്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. 1 ശമൂവേൽ 23:14 ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 23:14 നമുക്കത് വായിക്കാം. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ ദുർഗത്തിൽ താമസിച്ചു. സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരിഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ദാവീദ് ദുർഗത്തിൽ പാർത്തിരിക്കുന്ന സമയത്ത് ശൗൽ അവനെ അന്വേഷിച്ച് അവനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാ. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് എഴുതിയ ഒരു കാര്യം, ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. എങ്കിലും ദൈവം ദാവീദിനെ ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. കാരണം ദൈവമാണ് ദാവീദിനെ ഒരു ദുർഗത്തിൽ ഒളിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ ദൈവം നമ്മുടെ ദുർഗമാണെങ്കിൽ കഷ്ടകാലത്ത് അവൻ തന്നെ ഒളിപ്പിക്കും, അവൻ തന്നെ മറയ്ക്കും. അവനൊരു ശക്തിയായ ഒരു കോട്ടയായി നമ്മെ പരിപാലിക്കും. അവൻ നമ്മെ ഒളിപ്പിക്കുന്ന ദൈവമാണ്. ദൈവം മോശയോട് എനിക്ക് പറഞ്ഞു, മോശയെ നീ കയറി ഈ പർവ്വതത്തിൽ വന്ന് എന്റെ അടുക്കൽ ഒരു പാറയുണ്ട്, ഈ പാറയുടെ മേൽ നിൽക്കണം. അങ്ങനെ മോശ വന്ന് ആ പാറ മേൽ നിൽക്കുമ്പോൾ ദൈവം ആ പാറയെ പിളർന്നുകൊണ്ട് ആ പാറയുടെ പിളർപ്പിൽ മോശയെ മറച്ച് ദൈവത്തിന്റെ കൈകൊണ്ട് മോശയുടെ മുഖം മറച്ച് തേജസ്സിനെ കടത്തിവിട്ട് മോശയുടെ അഭ്യർത്ഥന, മോശയുടെ പ്രാർത്ഥന ദൈവം മാനിച്ചവനാണെങ്കിൽ നമുക്ക് ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ വന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ ഇമ്മാനുവേലാണ്. ആ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം. 2-ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വരട്ടെ. പുറപ്പാട് പുസ്തകം 14:13 Exodus 14:13 വായിക്കാം. പുറപ്പാട് പുസ്തകം 14:13 അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. അവിടെ എല്ലാ കാര്യങ്ങളും ഓർപ്പിക്കുവാൻ ഞാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. മോശ ജനത്തോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നീ ഭയപ്പെടേണ്ട, നീ ഉറച്ചു നിന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ എന്ന് ഇസ്രായേൽ മക്കളോട് മോശ പറയുമ്പോൾ, ഈ ഇസ്രായേൽ മക്കൾ ആരാണെന്നൊക്കെ അതിന്റെ മുകളിലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു, മോശയോട് പിറുപിറുത്തു. ഏറ്റവും ഭയപ്പെട്ടു, യഹോവയോട് നിലവിളിച്ചു, മോശയോട് പിറുപിറുത്തു. അങ്ങനെയുള്ള ഒരു ജനം, ആ ജനത്തോടാണ് ദൈവം പറയുന്നത്, മോശ മുഖാന്തരം പറയുന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. പുറകോട്ട് നോക്കി
ഫറവോനെ കണ്ട് അവർ ഭയപ്പെട്ടു. മുൻപോട്ട് നോക്കി ചെങ്കടല് കണ്ട് അവർ നിലവിളിച്ചു. ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നീ പുറകോട്ട് നോക്കുമ്പോൾ നിന്നെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. മുൻപോട്ട് പോകുമ്പോൾ നീ നിലവിളിക്കുവാൻ മതിയായ സാഹചര്യമാണ് നിന്റെ ജീവിതത്തിലുള്ളത്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ദൈവം ഒരു കാര്യം ആലോചനയായി ഓർപ്പിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. രണ്ടാമത് ദൈവം പറയുകയാണ്, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല. 14 വാക്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. 3 കാര്യങ്ങളാണ്. 1, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളണം. ഇത് കാണണമെങ്കിൽ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിന്നാൽ ദൈവം ചെയ്യുന്ന രക്ഷ കാണുവാൻ പറ്റും. രണ്ടാമത് ദൈവം പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. 3, ദൈവം പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 2 കാര്യങ്ങൾ ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. 3 കാര്യം, നിങ്ങളുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ, അനുദിന പ്രയാണത്തിൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ചെയ്യുന്ന രക്ഷ കാണുന്നതിന് വേണ്ടി ഇന്ന് ഉറച്ചു നിൽക്കാം. ദൈവം നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന മിസ്രയീമിനെ ഇനി മേലാൽ കാണാതെ വണ്ണം ദൈവം എന്നേക്കുമായി നശിപ്പിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് ദൈവം ഓർപ്പിക്കുക. 3 പറയുന്നു, നിങ്ങളുടെ തുടർന്നുള്ള യാത്രയിൽ യുദ്ധം അവൻ ഏറ്റെടുക്കുവാനിടയാകും, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതിന്റെ 21 വാക്യം ഒന്ന് വായിക്കാം. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള രക്ഷയെ കുറിച്ച് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. യെശയ്യാപ്രവചനം 63 12 വാക്യത്തിൽ നാം വായിക്കുന്നത്, മോശ കടലിന്മേൽ കൈനീട്ടിയെങ്കിലും മോശയുടെ കൈ കൊണ്ടല്ല അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. മോശയുടെ കൈയല്ല അവിടെ വീര്യപ്രവൃത്തി ചെയ്യുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെയ്യുമാറാക്കി. തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാകേണ്ടതിന് അവൻ വെള്ളത്തെ വിഭാഗിക്കുവാനിടയായി എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അതിനോട് ചേർന്ന് നിങ്ങളൊരു വാക്യം വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1 7 വാക്യം ഒന്ന് വായിച്ചേ. ജനസിസ് ചാപ്റ്റർ 1:7-9, ഈ 2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിൻ കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ ദൈവം വേർപിരിച്ചു. 9 വാക്യം, ദൈവം ആകാശത്തിൻ കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകം 1 നമ്മൾ കാണുന്നുവെങ്കിൽ, വിധാനത്തിന് മീതെയുള്ള വെള്ളവും വിധാനത്തിന് കീഴെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചുവെങ്കിൽ, വിധാനത്തിന് കീഴെയുള്ള വെള്ളത്തെ പിന്നെയും വേർപിരിച്ച് അതിൽ നിന്ന് ഭൂമിയെ ഉളവാക്കിയെങ്കിൽ, ഉണങ്ങിയ നിലം കാണുമാറാക്കിയെങ്കിൽ, അതേ സർവശക്തന്റെ കരമാണ് മോശയുടെ കൈകൾ ചെന്ന് വെള്ളത്തെ വിഭാഗിച്ചവൻ. ഇന്നും ആ ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് ഉണങ്ങിയ നിലത്തെ പുറത്തെടുത്തു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ മക്കൾ കടന്നുപോയ കാര്യമൊക്കെയാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. ദൈവം വലിയ രക്ഷ അവർക്ക് കൊടുത്തുവെന്ന് നാം തിരുവചനത്തിലൂടെ വായിക്കുവാൻ സാധിക്കുന്നു. ഇനി അതിന്റെ 28 വാക്യം ഒന്ന് വായിക്കാം. അതേ അധ്യായത്തിന്റെ 28 വാക്യം, ദൈവം അവരെ അല്ല, പുറപ്പാട് പുസ്തകം 14 28 വാക്യം, വെള്ളം മടങ്ങി വന്നു അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ദൈവം മോശെ മുഖാന്തരം തന്റെ ജനത്തോട് പറഞ്ഞത് എന്താ? നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ
ഇനി ഒരു നാളും കാണുകയില്ല. അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേല്യരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു. എന്തിനാ ഇതൊക്കെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്? ദൈവമാണ് അവരോട് പറഞ്ഞത്, ഇന്ന് കണ്ട മിസ്രയീമ്യരെ ഇനി മേലാൽ കാണുകയില്ലെന്ന്. ഏത് മിസ്രയീമിനെയാ ഇന്ന് നിങ്ങൾ കണ്ടത്? നിങ്ങൾ പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോനെ കണ്ടു, അവന്റെ രഥങ്ങളെ കണ്ടു, കുതിരപ്പടകളെ കണ്ടു, അവന്റെ സൈന്യ വ്യൂഹത്തെ കണ്ടു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവരിൽ ഒരുത്തൻ പോലും ശേഷിക്കാതെ എല്ലാവരെയും ആ ചെങ്കടലിന്റെ നടുവിൽ ദൈവം മുക്കിക്കളയുവാനിടയായി. അവരെല്ലാവരും കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്ന കാഴ്ച ഇസ്രായേൽ മക്കൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവം ഇതാണല്ലോ എന്നോട് പറഞ്ഞത്, ഇതാണല്ലോ നമ്മളോട് പറഞ്ഞത്. ഇന്ന് കണ്ട മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് പറഞ്ഞാൽ അവരിൽ ഒരുത്തൻ പോലും ശേഷിക്കാതെ എല്ലാവരെയും സമുദ്രത്തിന്റെ ആഴത്തിൽ മുക്കിക്കളഞ്ഞവനാണ് എന്റെ ദൈവം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന രക്ഷ എന്തെന്ന് ഇസ്രായേലിനോട് ചോദിച്ചാൽ അവർക്ക് പറയുവാനുള്ളത്, ഒരുക്കപ്പെട്ട വഴി ഇസ്രായേലിന് രക്ഷയും ശത്രുവിന് ശിക്ഷയുമായി മാറിയതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഏത് ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ മക്കൾ മറുകര കടന്നുവോ അതേ ഉണങ്ങിയ നിലത്തുകൂടെയാണ് ഫറവോനും അവന്റെ സൈന്യവും ഇറങ്ങിത്തിരിച്ചത്. ഇസ്രായേൽ മക്കൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ വെള്ളത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ വേർപിരിച്ച അതേ ദൈവം ഈ വെള്ളത്തെ ചിറപോലെ നിർത്തിക്കൊണ്ട് ഉണങ്ങിയ നിലത്തെ വാർത്തെടുത്തുകൊണ്ട് ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വെളിപ്പെടുത്തിയപ്പോൾ അവർ ക്ഷേമത്തോടെ അക്കരെ കടന്നു. അതേ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം മോശമുഖാന്തരം നീട്ടിയപ്പോൾ ആ വെള്ളം ഒന്നായി ചേർന്നു. ഫറവോനും അവന്റെ സൈന്യവും അതിൽ തകർന്നു പോയി എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഈ ഉണങ്ങിയ നിലത്തുകൂടെ ഏകദേശം വേദപുസ്തക പഠിതാക്കൾ പറയുന്ന കണക്കനുസരിച്ച് 25-30 ലക്ഷം ജനങ്ങളാണ് കടന്നു പോയത്. 600,000 കാലാളുകൾ, യുദ്ധപ്രാപ്തരായിരിക്കുന്ന 600,000 പേർ, അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, അതുകൂടാതെ ഒരു വലിയ കൂട്ടം സമ്മിശ്ര ജാതികളും ഇവരോടുകൂടെ യാത്ര പുറപ്പെട്ടു. ഇവരെല്ലാവരും കൂടെ കണക്ക് കൂട്ടിയാൽ 25-30 ലക്ഷം ജനങ്ങളാണ്. അത്രയും ജനങ്ങൾ ഈ ഉണങ്ങിയ നിലത്തുകൂടെ കടക്കണമെങ്കിൽ ഒരു 500 പേരുള്ള ഓരോ ലൈനായിട്ട് ഇവരങ്ങോട്ട് പോയാൽ, ഒരു റോയിൽ ഒരു 500 പേര് വീതം അങ്ങോട്ട് പോയാൽ 25 ലക്ഷം പേര് കടക്കണമെങ്കിൽ 5,000 റോയെങ്കിലും ഉണ്ടായിരിക്കണം. ഇന്നൊരു മെഗാ ചർച്ചിൽ ചെന്നാൽ എത്ര റോ ആളുകളെ കാണാനായിട്ട് പറ്റും? ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാ! അത്ര വലിയൊരു ജനസമൂഹം ആ സമുദ്രം പോലെ നടന്നു നീങ്ങുന്ന കാഴ്ച, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത് കാണുവാൻ കഴിയുന്നു. ഈ രാത്രി ഞാൻ ഈ ചിന്തയുടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നവോമി രൂത്തിനോട് പറഞ്ഞു, മകളെ നീ ഇവിടെ എഴുന്നേൽക്കരുത്, യു സിറ്റ് സ്റ്റിൽ, നീ ഇവിടെ തന്നെ ഇരിക്കണം. നിന്റെ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുപ്പ് സാധിപ്പിക്കുന്നത് വരെ, നിന്റെ കാര്യം അയാൾ തീർക്കുന്നത് വരെ അയാൾ സ്വസ്ഥമായിരിക്കുന്നില്ല. ആ വാക്യം വായിച്ച് ഞാൻ നിർത്തട്ടെ. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അതിന് അവൾ, എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്ക. അടുത്തത്, ഇന്ന് ഈ കാര്യം തീർക്കുന്നത് വരെയും അയാൾ സ്വസ്ഥമായിരിക്കയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം നിന്റെ കാര്യം തീർക്കുന്നത് വരെയും സ്വസ്ഥമാകാതെ എനിക്കും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള നല്ലൊരു വീണ്ടെടുപ്പുകാരനല്ലേ നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നത്? കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി അർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് യോഹന്നാൻ പരിചയപ്പെടുത്തിയ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുന്നത് വരെയും അവൻ സ്വസ്ഥമായിരുന്നില്ല, അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവൻ കാൽവരി ക്രൂശിലൂടെ നമ്മുടെ വീണ്ടെടുപ്പ് അവൻ
സാധിപ്പിച്ചുവെന്ന് മാത്രമല്ല, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സ്വർഗസ്ഥലങ്ങളിൽ അവൻ ആത്മീയമായി ഇരുത്തുക കൂടി ചെയ്തുവെന്ന് എഫേസ് ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഏത് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നുവോ അതേ സ്വർഗസ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി സ്വസ്ഥതയില്ലാതെ ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ പരമയാഗമായി അർപ്പിക്കപ്പെടുന്നത് വരെ, യാഗത്താൽ നമ്മളെ വീണ്ടെടുക്കുന്നത് വരെ, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തി നമ്മെ വീണ്ടെടുക്കുന്നത് വരെയും നമുക്ക് വേണ്ടി നിലനിന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, ആ കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതുവരെയും ഈ വീണ്ടെടുപ്പ് നിനക്ക് സ്വായത്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല, എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, നീ എവിടെയായിരുന്നാലും നിന്റെ ഹൃദയം ദൈവസനിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കൂ. എന്റെ കർത്താവേ, അങ്ങേ എന്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ വീണ്ടെടുപ്പിന്റെ വില കാൽവരി ക്രൂശിൽ അങ്ങ് കൊടുത്തുവെങ്കിൽ ആ വീണ്ടെടുപ്പ് എനിക്ക് സാധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി തീരും. അവൻ നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിക്കും. അവൻ വീണ്ടെടുത്താൽ അവൻ നമ്മളെ ഉയരത്തിലിരുത്തും. അവിടെ നിന്ന് അവൻ വീണ്ടും വരും, അവിടേക്ക് നമ്മളെ പിന്നെയും കൊണ്ടുപോകുവാനിടയായി തീരും. ആകയാൽ ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ തെയ്യമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ രക്ഷയെ കണ്ടുകൊള്ളുക. ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരുന്ന് വീണ്ടെടുപ്പിനെ പ്രാപിച്ചുകൊള്ളുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എം ഇ പി സിയുടെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ടും കേൾക്കപ്പെട്ട ദൈവവചന ചിന്തകളെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ചെമ്മുവേല് മുൻപോട്ട് വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കും. ദൈവങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, അവിടുത്തെ ദാസനെ അങ്ങയുടെ ശക്തിയേറിയ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച് ഇന്ന് രാത്രി കാലം ഞങ്ങളോട് കരുണ ചെയ്ത അവിടുത്തെ വൻവഴികൾക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് അടികളോട് മാറ്റമില്ലാത്ത വചനത്തോട് അവിടുന്ന് സംസാരിച്ചല്ലോ. അവിടുന്ന് സംസാരിച്ചതിന് പ്രകാരം അങ്ങ് ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം മിണ്ടാതിരുന്ന ജാതികളുടെ മധ്യത്തിൽ ഉന്നതനാകത്തക്കൊള്ളണം, ഭൂമിയിൽ ഉന്നതനാകത്തക്കൊള്ളണം, അങ്ങയുടെ വാക്കിന് വലയിറക്കുവാൻ സ്വർഗങ്ങളോട് കരുണ ചെയ്താട്ട്. വീണ്ടും അവിടുത്തെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഉറപ്പിച്ചു. നീ ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പി. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ള രക്ഷ കാണുവാനും ഇന്ന് ലോകത്തെ ആകമാനം ഭീതിപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്ന ഈ കൊറോണ വൈറസിന്റെ അനുഭവങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും കാണുവാൻ ഇടയാവാതെ ഉണ്ട്. ആ വചനടിസ്ഥാനത്തിൽ അങ്ങ് ഞങ്ങളോട് ചെയ്യുന്ന കരുണയ്ക്കായി സ്തോത്രം. നാഥ, നവോമി പൈതലിനോട് ഓർപ്പിച്ചു, മകളെ നീ അനങ്ങാതിരിക്കാൻ, ഈ കാര്യം തീർക്കുവോളോ ബോവസിന് സമാധാനമുണ്ടാകത്തില്ല. ഇന്ന് ഞങ്ങൾ ഒന്നിച്ചേർന്ന് മാറ്റമില്ലാത്ത വചനത്തിൻ ഭാഗം ഞങ്ങളെ താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ഇന്ന് ലോകത്തെ ഭീതിപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന മെഡിക്കൽ സയൻസിനെ ഭാരപ്പെടുത്തുന്ന രാജതന്ത്രജ്ഞന്മാരെ ഭീതിപ്പെടുത്തുന്ന ഈ വിഷയത്തിന്മേൽ അങ്ങ് ഒരു തീരുമാനമെടുക്കുന്നവരെ, അങ്ങ് പ്രവർത്തിക്കുന്നതുവരെ, അങ്ങൊരു തീർപ്പ് കൽപ്പിക്കുന്നതുവരെ അനങ്ങാതിരിപ്പാൻ ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ, അവിടുത്തെ വാക്കിന് മുൻപാകെ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്താട്ട്. എം എ പി സി ആയിരിക്കുന്ന എല്ലാ ചർച്ചകളും തിരക്കെടുത്തോട് തരുന്നു. ഈ ദേശത്വ സത്യത്തിൽ ആത്മാലോനെ ആരാധിക്കുന്ന ദൈവജനത്തെ തിരക്കെടുത്തോട് തരുന്നു. ലോകത്തെമ്പാടുമുള്ള വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ തിരക്കെടുത്തോട് തരുന്നു. പ്രത്യേകിച്ച് കർത്താവ് ബഹ്റിൻ്റെ രാജ്യത്തെ, ഹല്ലേലൂയ സ്തോത്രം ഇന്ത്യ മഹാരാജ്യത്തെ, ലോകത്തെമ്പാടുമുള്ള ജനത്തെ ഞങ്ങൾ തിരക്കെടുത്തോട് തരിക. പ്രത്യേകിച്ച് കൊറോണ വൈറസിനാൽ ഭാരപ്പെടുന്ന, ഭീതിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തിരക്കെടുത്തോട് തരുന്നു. അത്ഭുത സൗഖ്യദായകനാകുന്ന ഗിലയാദിലെ വൈദ്യനെ, അവിടുത്തെ സൗഖ്യത്തിന്റെ കൃപ ഞങ്ങൾ ഇന്ന് പൊന്നുമുഖത്തേക്ക് നോക്കുന്ന ഈ നിമിഷം തന്നെ ഓരോ രാജ്യങ്ങളിലും, ഇടങ്ങളിലും, വ്യക്തികളിലും, കുടുംബങ്ങളിലും വ്യാപരിപ്പാൻ നാളത്തെ ദിവസം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ തന്നെ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും നീ കാണത്തില്ല എന്നുള്ള അനുഭവത്തിൽ അത്ഭുത വിടുതലുകൾ
ഞങ്ങൾക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്ന വഴികൾക്കായി സ്തോത്രം. സർവ്വതും അടിയങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എത്തിച്ചുവിന യേശുവിൻ അത്ഭുത നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ഈ വചനം ശ്രവിച്ച നിങ്ങളെല്ലാവരെയും യഹോവ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കരുണയും കരുതലും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ലോകത്തെമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടൊപ്പം വിശേഷാൽ വചനത്തുൻപാകെ സമർപ്പിച്ച് വിടുതലെടുത്ത എല്ലാ സമർപ്പണത്തോടും വിടുതലോടൊപ്പം ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രി കാലവും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി തന്ന പിതാവായ ദൈവത്തിന് നമുക്ക് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യേശുവേ വരണമേ.